Hi everyone, good day. Hope you all are staying good. Now, we are discussing a short story on appointment summary written by Somerset Maugham. Somerset Maugham, adeham oru British playwright aanu, novelist aanu, short story writer aanu. Adeham Paris laanu janichathu. Adehathinte 10 vayassayappol adeham anadharayagayum, adinu shesham adehathinte aantiyum uncle-um aanu nokkiyathu. Adinu shesham adeham thaamasichathu England-ilaanu. ഒരു സർജൻ ആയിട്ട് ക്വാളിഫൈഡ് ആയിരുന്നെങ്കിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തില്ല. അദ്ദേഹത്തിന് ഇഷ്ടം നോവലുകൾ എഴുതാനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ ലിസ ഓഫ് ലാംബർത്ത് ആണ്. ആൻഡ് ഹി റോഡ് ദിസ് ഫ്രം ഹിസ് എക്സ്പീരിയൻസ് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിന്നാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത്. സമറ എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്. ദാറ്റ് സ്റ്റാൻഡ് ഓൺ ദ ഈസ്റ്റ് ബാങ്ക് ഓഫ് ടൈഗ്രിസ്. ടൈഗ്രിസ് നദിയുടെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ലൈസ് അപ്രോക്സിമേറ്റ്ലി 70 miles നോർത്ത് ഓഫ് ദ ബാഗ്ദാദിൻ്റെ വടക്ക് വശത്ത് 70 miles ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ നഗരത്തിൻ്റെ ആദ്യത്തെ പേര് സുറ മാൻറ എന്നതായിരുന്നു. കാണുന്ന എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. ആ പേരാണ് പിന്നീട് ചുരുങ്ങിയിട്ട് സമറ എന്ന പേരിലേക്ക് എത്തിയത്. ദ അപ്പോയിൻമെൻറ്റ് സമറ ഇസ് എ റീടെല്ലിംഗ് ഓഫ് എൻ അറബിക് ടെയിൽ. ഇതെന്താണ്, ഒരു അറബിക് കഥയുടെ പുനരാവിഷ്കാരമാണ് അപ്പോയിൻമെൻറ്റ് സമറ എന്ന് പറയുന്നത്. അത് 19th century അറേബ്യൻ സൂഫി സ്റ്റോറിയാണ്. അത് എഴുതിയിട്ടുള്ളത് ഉദയ് ഇബിനു അയാദാണ്. അദ്ദേഹത്തിൻ്റെ ഹിക്കായത്ത് നക്ഷ്യ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു പോർഷൻ നമ്മുടെ സോമർസെറ്റ് മോഗം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ, അതായത് ഷെഫി എന്ന് പറഞ്ഞ പ്ലേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലെ ആ ഒരു ഡ്രാമയിലെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ഷെഫിയും അതുപോലെ തന്നെ ഡെത്തും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്ക് ഷോർട്ട് സ്റ്റോറി ആയിട്ട് ടെക്സ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി തുടങ്ങുന്നത് ഡെത്ത് സ്പീക്സ്. അപ്പോൾ ഡെത്താണ് എന്ത് പറയുന്നത് സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഇതിലെ നറേറ്റർ ആരാന്ന് ചോദിച്ചാൽ, നമ്മൾ അപ്പോയിൻമെൻറ്റ് സമ്മാറിലെ നറേറ്റർ ആരാന്ന് ചോദിച്ചാൽ ഇതിലാരാണ്, ഡെത്താണ് ഇതിൽ നറേറ്റർ ആയിട്ട് പറയുന്നത്. ദർ വാസ് എ മെർച്ചന്റ് ഇൻ ബാഗ്ദാദ്. ബാഗ്ദാദിലൊരു മെർച്ചന്റ്, അതായത് കച്ചവടക്കാരൻ, വ്യാപാരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഹി സെൻഡ് ഹിസ് സെർവന്റ് ടു മാർക്കറ്റ് ടു ബൈ പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സെർവന്റിനെ മാർക്കറ്റിലേക്ക് അയക്കണം കുറച്ച് ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ. സൂൺ ദ സെർവന്റ് കെയിം ബാക്ക് വൈറ്റ് ആൻഡ് ട്രംബ്ലിംഗ്. അവനാകെ വിളറി വെളുത്തുകൊണ്ട് എന്ത് ചെയ്തു, സെർവന്റ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഹി സെഡ് ടു ദ മാസ്റ്റർ ദാറ്റ് വെൻ ഹി വാസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ഹി വാസ് ജോസ്ഡ് ബൈ വിമൻ ഇൻ ദ ക്രൗഡ്. അപ്പോൾ സെർവന്റ് പറയുകയാണ്, അവൻ മാർക്കറ്റിലായിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരു സ്ത്രീ തള്ളിയിട്ടു, അല്ലെങ്കിൽ തള്ളി മാറ്റി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വെൻ ഹി ടേൺ ഹി സോ ഇറ്റ് വാസ് ഡെത്ത് ദാറ്റ് ജോസ്ഡ് ഹിം. അപ്പോൾ അവൻ തിരിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് ഡെത്താണ് എന്ത് ചെയ്തത്, അവൻ തള്ളിയിട്ടത് അവന് മനസ്സിലാവുന്നു. ഷീ ഷൗഡ് ത്രെട്ടണിംഗ് ഗെസ്റ്റ്. അവൾ, അതായത് ഡെത്ത് എന്നുള്ളത് ഇവിടെ സ്ത്രീ ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഒരു പേടിപ്പിക്കുന്നൊരു നോട്ടം നോക്കി എന്ന് പറയുന്നുണ്ട്. ദ സെർവന്റ് ദെർഫോർ ആസ്ക്സ് ഹിസ് മാസ്റ്റർ ടു ഗീവ് ഹിം എ ഹോഴ്സ് സോ ദാറ്റ് ഹി ക്യാൻ അവോയ്ഡ് ഹിസ് ഫേറ്റ്. ഹി വിൽ റൺ എവേ ടു സമറ വേൾഡ്, ഡെത്ത് വിൽ നോട്ട് ഫൈൻഡ് ഹിം. അപ്പോൾ അദ്ദേഹം മാസ്റ്ററിൻ്റെ അടുത്ത് പറയാണ്, അതായത് ഈ വ്യാപാരിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കുതിരനെ എനിക്ക് തരണം, എന്നാൽ എനിക്ക് ഇവിടുന്ന് പോവാം, എനിക്ക് സമറയിലേക്ക് പോവാം. സമറയിൽ പോയാൽ എനിക്ക് ഈ ഒരു എൻ്റെ വിധി എന്താണ് മറികടക്കാൻ പറ്റും. അവിടെ പോയാൽ ഒരിക്കലും ഡെത്ത് എന്നെ കണ്ടുപിടിക്കില്ല എന്ന് പറയുകയാണ്. ദ മെർച്ചന്റ് ഗേവ് ഹിം ഹിസ് ഹോർസ് ആൻഡ് മൗണ്ടഡ് ഇറ്റ്. അവൻ കുന്നുകളൊക്കെ താണ്ടി എത്ര സ്പീഡിൽ അവൻ പോയി. അവന് മെർച്ചന്റ് എന്ത് ചെയ്തു, ഇവന് കുതിരനെ കൊടുത്തു. കുതിര എന്ത് ചെയ്തു, കുതിരനെ ഓടിച്ചിട്ട് നമ്മുടെ സെർവന്റ് അവിടുന്ന് പോവാണ്. ഹി മേഡ് ദ ഹോഴ്സ് റൺ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. അവന് കഴിയുന്നത്ര ഫാസ്റ്റിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഡെത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. മെർച്ചന്റ് വെന്റ് ഡൗൺ ടു ദ മാർക്കറ്റ് പ്ലേസ്. അങ്ങനെ മെർച്ചന്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് പ്ലേസിലേക്ക് പോയി. ഹി സോ ഡെത്ത് സ്റ്റാൻഡിങ് ദേർ ഇൻ ദ ക്രൗഡ്. അപ്പോൾ ജനക്കൂട്ടത്തിൽ, അല്ല ആൾക്കൂട്ടത്തിനിടയിൽ നമ്മുടെ മെർച്ചന്റ് കാണാണ് ഡെത്ത് അവിടെ നിൽക്കുന്നത്. ഹി ദെൻ ആസ്ക്ഡ് ഡെത്ത് വൈ ഷീ ഹാഡ് ഫ്രൈറ്റൺ ഹിസ് സെർവന്റ് ബൈ ഷോയിങ് ത്രെട്ടണിംഗ് ഗെസ്റ്റ് ദാറ്റ് മോർണിംഗ്. എന്തുകൊണ്ടാണ് രാവിലെ നീ എൻ്റെ സെർവൻറ്റിനെ എന്തിനാണ് പേടിപ്പെടുത്തുന്ന നോട്ടം നോക്കിയതെന്ന് ചോദിക്കുകയാണ്. ദറ്റ് ആർ ദ മെർച്ചന്റ് ദാറ്റ് ഇറ്റ് വാസ് ഇറ്റ് ത്രെട്ടണിംഗ് ഗെസ്റ്റ്. അപ്പോൾ ഡെത്ത് പറഞ്ഞു അതിൽ പേടിപ്പിടിക്കുന്ന ഒരു നോട്ടവും കാര്യമൊന്നുമല്ല. ഇറ്റ് വാസ് ഓൺലി സ്റ്റാർട്ട് ഓഫ് സർപ്രൈസ്. അത് സർപ്രൈസിൻ്റെ നോട്ടം ആയിരുന്നു എന്ന് അവർ ഡെത്ത് പറയുകയാണ്. ഡെത്ത് വാസ് ആസ്റ്റോൺ ഷി സീ ഹിം ദ സെർവൻ ഇൻ ബാഗ്ദാദ് ആൻഡ് ഷീ ഹാഡ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം ദാറ്റ് നൈറ്റ് ഇൻ സമറ. അപ്പോൾ ഡെത്ത് പറയാണ്, ഞാൻ നിങ്ങളുടെ സെർവന്റിനെ ബാഗ്ദാദിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ആൻഡ് ഷീ ഹാഡ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം ദാറ്റ് നൈറ്റ് ഇൻ സമറ. ഡെത്തിന് ശരിക്കും സമറയിൽ വെച്ചിട്ടാണ് സെർവന്നെ കാണേണ്ടത്.
അപ്പോൾ അങ്ങനെ കാണായത് ആ രാത്രി അവനവിടെ വെച്ച് കാണണം എന്നുള്ളത് ആ ഒരു വിധിയിലുണ്ട്. പക്ഷെ അവനെ ബാഗ്ദാദിൽ കണ്ടത് കൊണ്ടാണ് ഡെത്ത് എന്ത് ചെയ്തത്, സർപ്രൈസ്ഡ് ആയത്. എന്തുകൊണ്ടാണ് അവൻ ഇവിടെ, എനിക്ക് അവനെ സമറ എങ്ങനെയാണ് അവനിനി സമറയിൽ എത്തുക എന്ന് അതിശയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടമാണ് ഡെത്ത് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ തീം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ എസ്കേപ്പ് ഫ്രം ഡെത്ത് എന്നുള്ളതാണ്. അതായത് മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ തീം വരുന്നത്. സ്റ്റോറിയിൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡെത്ത് ഓഫ് ദ സെർവൻ്റ് ആണ്. സെർവൻറ്റിൻ്റെ മരണത്തെയാണ് ഇവിടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫേറ്റലിസം നമുക്ക് കാണാൻ പറ്റും. ഫേറ്റലിസം എന്ന വിധി, ഓക്കെ. ആൻഡ് സോമർസെറ്റ് മോം ബ്രിങ് ഔട്ട് ദ ഐഡിയ ഓഫ് ഫേറ്റലിസം ഇൻ ദിസ് ടെയിൽ ബൈ ടെല്ലിംഗ് അസ് ദാറ്റ് ദ സെർവൻ്റ് ആക്ച്വലി ഗോസ് ടു സമറ വേർ ഡെത്ത് ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം. അപ്പോൾ സെർവൻ്റ് ശരിക്കും സമറയിലേക്ക് ഓടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡെത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഫാക്ട് ഹി ഫ്ലീസ് ടു സമറ ടു എസ്കേപ്പ് ഫ്രം ഡെത്ത് ബട്ട് ദർ ഹി മീറ്റ് ഹിസ് എൻഡ്, ഇറ്റ് ഈസ് ഫേറ്റലിസം. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡെത്തിനെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ എൻഡ് ആവുന്നു. അവിടെ നമ്മൾ എന്താ പറയുക, ഫേറ്റലിസം എന്ന് പറയുന്നത് ഏത് ആർക്കും വിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഇതിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ആൻഡ് വി വിൽ മീറ്റ് വിത്ത് അന്ന ചാപ്റ്റർ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.